നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വരൂ സുഖമായി മരിക്കാം ഇങ്ങനെ ഒരു ടാഗ് കണ്ടാലും അത്ഭുതം തോന്നും എന്താണ് സംഭവമെന്ന് അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നമുക്ക് ആത്മഹത്യയെ വിളിച്ചു വരുത്താമെന്ന് ഒരതിഥിയെ പോലെ വന്നെത്തി സുഖമായി കൂളായി നമ്മളെയും കൊണ്ട് മരണമങ്ങ് പോകും സംഭവം വേറൊന്നുമല്ല സാർക്കോപോഡ് പോഡ് എന്ന മരണയന്ത്രത്തിനുള്ളിൽ കയറി ബട്ടൺ അമർത്തി ആദ്യമായി മരണം വരിച്ച ഒരു വനിതയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചകളായിക്കൊണ്ടിരിക്കുന്നത് ഈ യന്ത്രത്തിന്റെ സ്രഷ്ടാവ് അവകാശപ്പെടുന്നു അവർക്കുണ്ടായിരുന്നത് സുഖമരണമാണെന്ന് ഈ വാർത്ത സ്പ്രെഡ് ആയതോടുകൂടി പല വഴിക്കാണ് ചർച്ചകൾ മരണത്തിലും സുഖമോ എന്ന് ഒരു പേടകത്തിന്റെ രൂപത്തിലുള്ളതാണ് സാർക്കോപോഡ് എന്ന മരണയന്ത്രം അതിനകത്ത് കയറി ഭദ്രമായി അടച്ചു പൂട്ടിയതിന് ശേഷം അതിനുള്ളിലെ ഒരു ബട്ടൺ അമർത്തിയാൽ മതി നൈട്രജൻ വാതകം അതിലേക്ക് കൊഴുകിയെത്തി ഓക്സിജൻ ലഭ്യമല്ലാതാക്കി അതിവേഗം മരണത്തെ നേടാമെന്ന് ഇത് മാത്രമല്ല ഈ യന്ത്രം കണ്ടുപിടിച്ചയാൾ അവകാശപ്പെടുന്നത് സുഖമരണം എന്നാണ് അതെങ്ങനെയാണാവോ മരണത്തിൽ സുഖമരണമൊക്കെ അതായത് ഭൂമിയും ആകാശവും വൃക്ഷങ്ങളും പക്ഷികളെയും എല്ലാം കണ്ടുകൊണ്ട് ഒരു മരണം വടക്കൻ സ്വിറ്റ്സർലൻഡിലെ മെരിസസൺ എന്ന പട്ടണത്തിനടുത്തുള്ള ഒരു വനമേഖലയിലാണ് ഈ മരണയന്ത്രം ഒരുക്കിയിരിക്കുന്നത് ഈ പേടകത്തിലെ ജനൽ മരണം ആഗ്രഹിക്കുന്നവർക്ക് ചുറ്റുമുള്ള വൃക്ഷങ്ങളും നീലാകാശവും എല്ലാം കണ്ട് സമാധാനത്തോടെ മരിക്കാൻ സൗകര്യം ഒരുക്കുമെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് അറുപത്തിനാലുകാരിയായ ഒരു അമേരിക്കക്കാരിയാണ് ഈ യന്ത്രം ഉപയോഗിച്ച് ആദ്യം മരണം പുലുകിയ വ്യക്തിയെന്ന് ഡെയിലി മെയിലിൽ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് തങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് ഈ മരണ യന്ത്രത്തിന്റെ സ്രഷ്ടാവായ ഡോക്ടർ ഫിലിപ്പ് നിഡ്ഷക് പറയുന്നത് ബട്ടൺ അമർത്തി രണ്ട് നിമിഷങ്ങൾക്കകം അവരുടെ ബോധം നശിച്ചു അഞ്ചാം മിനിറ്റിൽ മരണവും സംഭവിച്ചുവെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഡച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൈകളിലെ മാംസപേശികൾ ചുരുങ്ങുന്നതും ചലിക്കുന്നതും വ്യക്തമായി കാണാൻ കഴിഞ്ഞു അപ്പോഴേക്കും അവർ അബോധാവസ്ഥയിൽ ആയി കഴിഞ്ഞിരുന്നുവെന്നും ഡോക്ടർ ഫിലിപ്പ് പറയുന്നു ഈ യന്ത്രത്തിൽ ആദ്യമായി മരണം വരിച്ച വനിത പടിഞ്ഞാറൻ അമേരിക്കയിൽ നിന്നുള്ള വ്യക്തിയാണെന്നും കരുതപ്പെടുന്നു രണ്ട് കുട്ടികളുടെ അമ്മയായ ഇവർ കടുത്ത വേദന ഉളവാക്കുന്ന ഗുരുതരമായ ഒരു മാറാ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ രണ്ടു വർഷക്കാലമെങ്കിലും അവർ മരിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു അത്രേ ഈ മരണം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് വനമേഖലയിലെത്തി തെരച്ചിൽ നടത്തി പേടകത്തിനുള്ളിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ പേടകം നിർമ്മിക്കുന്നതിന് പിന്നിലെ ചാലകശക്തിയായ ദി ലാസ്റ്റ് റിസോർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ രണ്ട് അഭിഭാഷകർ സംഭവം ക്യാമറയിൽ പകർത്തുകയായിരുന്ന ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്നിവർ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു മരണയന്ത്രം ഈ പ്രദേശത്ത് ഉപയോഗിക്കരുതെന്ന് അതിന്റെ സ്രഷ്ടാവിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്നാൽ ആ മുന്നറിയിപ്പ് അവഗണിക്കുകയായിരുന്നു അതേസമയം മരണമടഞ്ഞ വനിത മരിക്കുന്നതിനുള്ള പൂർണ്ണ സമ്മതം വാക്കാൽ നൽകിയിരുന്നതായി ഈ സംഭവം ചിത്രീകരിച്ച ഡച്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കാര്യം ഇവരുടെ രണ്ട് മക്കൾ രേഖാമൂലം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ സംഭവം നടക്കുമ്പോൾ മക്കൾ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടായിരുന്നില്ല ഇതോടുകൂടി ഇപ്പോൾ പേടകം ഉണ്ടാക്കിയ ആള് എട്ടിന്റെ പണി മേടിക്കാൻ ഇരിക്കുകയാണ് മരണത്തിലും സുഖമരണം എന്നൊക്കെ ഒരു ടാഗും കൊടുത്ത് ആൾക്കാരെ ഇപ്പോൾ സുഖമായി ഞങ്ങൾ മരണത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഇവരുടെ വാദം ഈ സംഭവം ഇപ്പോൾ വാർത്തയായതോടുകൂടി പലരും ഇതിന്റെ അന്വേഷണത്തിലും ഗവേഷണത്തിലും ഒക്കെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത